സംഭവിച്ചെന്ന് അറിഞ്ഞേ പറ്റത്തുള്ളൂ. പ്രശ്നം ഞാൻ ചാനലിലെ ചെറിയൊരു സിനിമേൻ്റെ ഒരു റിവ്യൂ ആണ്. അതായത് സി യൂസൂൺ എന്ന സിനിമ ഇന്നലെ റിലീസായിട്ടുണ്ട്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റിലീസായ കാരണം. ഇത് റിവ്യൂ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റാണ്. കാരണം നമ്മൾ മലയാളത്തിലെ ഇങ്ങനൊരു ടൈപ്പ് സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഈ സിനിമ നമ്മളെ കൊണ്ടുപോകുന്നത്. കാരണം ഒരു മൊബൈലിലാണ്, അതായത് ഐഫോണിലാണ് ഈ സിനിമ പൂർണ്ണമായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. മഹേഷ് നാരായണൻ എന്ന സംവിധായകനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ മെയിൻ കഥാപാത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, ഫഹദ് ഫാസിലെ, റോഷൻ മാത്യു, പിന്നെ ധന്യ, ഇവരൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയിലൂടെ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഒരു വീഡിയോ കോളിങ്ങിലൂടെയാണ് ഈ സിനിമ ത്രൂ ഔട്ട് ഇതിൻ്റെ സ്റ്റോറി കൊണ്ടുപോകുന്നത്. പടം തുടങ്ങി അവസാനിക്കുന്നത് വരെ ത്രൂ ഔട്ട് ഈ ഒരു വീഡിയോ കോളിങ്ങിലൂടെയാണ്. അതായത് നമ്മൾ കാണുന്നത് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ മാത്രമായിരിക്കും ഈ സിനിമ കാണുന്നത്. അതായത് പണ്ടത്തെ പോലെ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ക്യാമറകൾ മാറ്റുന്ന ഒരു ഇതൊന്നും നമുക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് പറ്റില്ല. ഇത്രയധികം, അതായത് ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ പരിമിതികളും ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ നമ്മൾക്ക് എത്തിക്കാൻ സാധിച്ചു. അതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ തീമൊക്കെ നമുക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാനായി സാധിക്കും. പിന്നെ പറയാനുള്ളത്, പടം തുടങ്ങുമ്പോൾ കുറേ ചാറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാം. അപ്പോൾ ഇത് വായിച്ചെടുക്കണത് ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ അവർ കൊടുത്തുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാനൊക്കെ മനസ്സിലാക്കും. ചിലപ്പോൾ ഒന്നും കൂടി ഏജ്ഡായ ആൾക്കാർക്ക് ചിലപ്പോൾ അതിലൊക്കെ ചെറുതായിട്ടൊരു ഇത് വരയിരിക്കാം. എന്നാലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് ഇതിൻ്റെ കഥ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതൊരു കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പടം തിയേറ്ററിലാണ് റിലീസായെങ്കിൽ എനിക്ക് പറയുന്നു ഇതിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഒന്നെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് തനിച്ചിരുന്ന്, അതായത് ഇങ്ങനെ ആമസോൺ പ്രൈമിലൂടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവരും സെപ്പറേറ്റുള്ള ഒപ്പീനിയൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അവരവരുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് ഈ പടം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ്. കാരണം ഇതിലത്തെ തീമെന്ന് പറയുന്നത് തന്നെ ചാറ്റിങ്ങിലൂടെ പരിചയപ്പെടുന്ന ഒരു കുട്ടിയെ പ്രൊപ്പോസ് ചെയ്യും, പിന്നെ അവളുടെ കാര്യങ്ങൾ അന്വേഷിച്ചറിയുന്നതാണ് ഈ സ്റ്റോറി. സ്റ്റോറിയിലോട്ടൊന്നും നമ്മൾ കടന്നു പോകുന്നില്ല. ഏകദേശം 1.5 മണിക്കൂറൊക്കെയാണ് ഈ സിനിമയിലെ ദൈർഘ്യം വരുന്നത്. പിന്നെ മഹേഷ് നാരായണനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും 3 കഥാപാത്രങ്ങൾ, പിന്നെ 2 സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സാണ് നമുക്ക് ഈ സിനിമയിലായിട്ട് കാണാനൊക്കെ ആയിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.